ഗഗൻ, വീട്ടില് അമ്മയില്ലെന്നുള്ളത് ഓക്കെ, ചേട്ടന് മാരേജ് ചെയ്യാലോ? ഏട്ടനൊരു ലവ് ഫീലിയർ ഉണ്ട്. അവളുടെ മാരേജ് കഴിഞ്ഞോ? ഇല്ല. എന്നാ സക്സസ് ആക്കാം. നിങ്ങൾ സക്സസ് ആക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇവിടെ തീരുമാനിക്കുന്നത് ഞാനാ. അങ്കിൾ, ലവ് ചെയ്യുന്ന ഒരു തെറ്റാണോ? ശരിക്കും എന്താ നടന്നതെന്ന് നിനക്കറിയോ? ഒരു പട്ടിക്കുട്ടിയെ വാങ്ങണമെങ്കിൽ നാലു പേരോടെങ്കിലും എൻക്വയറി ചെയ്യണമെന്നാ. അങ്ങനെയുള്ളപ്പോ ഒരു പെണ്ണിനെ അയക്കാൻ എൻക്വയറി ചെയ്യണ്ടേ? ചെയ്തല്ലോ, ബാഡ് റിപ്പോർട്ടാ കിട്ടിയത്. നേരിട്ട് അവരോട് എന്നെ അങ്ങ് ചോദിച്ചു. ഏതാ മോളെ ഇവനാ? അതെ അച്ഛാ. ആളുകൊള്ള നല്ല പേഴ്സണാലിറ്റി. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലോ, കല്യാണവും ഉറപ്പിക്കാം. പെണ്ണിന്റെ അച്ഛനായി നിൽക്കുന്നത്, കോടികളുടെ ആസ്തി, ലക്ഷങ്ങളുടെ വരുമാനം, അത് നല്ലത്. അച്ഛന്റെ ഏത് കാര്യത്തിന് എപ്പോഴും കൂടെ തന്നെയുണ്ട്, അത് അതിലും നല്ലത്. പക്ഷെ ഒരു അലവലാതി എന്റെ മരുമകനാക്കാന്നൊക്കെ പറഞ്ഞാൽ അത്. അമ്മ അവൻ ചോദിച്ചു വാങ്ങിച്ചല്ലോ. നീ വിഷമിക്കാതിരിക്കുമോളെ, കാര്യങ്ങൾ അവർ പെട്ടെന്ന്. എടാ ചക്രവർത്തി, ഒന്ന് നിർത്ത. ശിവനാരായണ സാറേ, എന്തിനായിരുന്നു ഇതൊക്കെ? ഇതൊന്നും അത്ര കാര്യമാക്കണ്ട, ചെറിയ കാര്യമല്ലേ. കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യേ. ചെറിയ കാര്യം കോംപ്രമൈസാ? പേപ്പട്ടിയെ പോലെ തല്ലി ചവിട്ടി കൂട്ടിട്ട് കോംപ്രമൈസാ? ആദ്യം അവര് സോറി പറയട്ടെ. നിങ്ങൾ കാര്യമായിട്ടൊന്ന് സോറി പറഞ്ഞേക്കടാ. അയ്യോ, പിന്നെയും തുടങ്ങി. മുമ്പിൽ നിന്ന് ടൈസനെ പോലെ, പിറകിൽ നിന്ന് ബൈസനെ പോലെ കൂമ്പിടിച്ച് കലക്കി കളഞ്ഞ മോളെ തനിയെ ഒന്ന് മുണ്ടെടുത്ത് കൊടുക്കാൻ 10 ദിവസം വേണ്ടി വന്നു. പീഡനക്കാരനെ തെങ്ങില് പിടിച്ചു കെട്ടിട്ടേ നാട്ടുകാരൊക്കെ കൈകാര്യം ചെയ്യില്ലേ, അതുപോലെ തല്ലിയത്. കൊല്ലുന്ന വിചാരിച്ചത്, പക്ഷെ കൊന്നില്ല. അമ്മോ, അവര് സാധാരണക്കാരല്ല മോളെ, തീവ്രവാദികളാ. ഇവര് തല്ലിയതങ്ങ് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ കെട്ടാൻ പോണ ചെറുക്കനും കൂടി തല്ലില്ലേ? അങ്ങനൊരു വീട്ടിലേക്ക് എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടും മോളെ? എന്നെ വിശ്വസിക്കാങ്കൾ, അവര് മാറിയിട്ടുണ്ട്. മാറാൻ ഇവര് കറൻസി നോട്ടല്ല, കൊട്ടേഷൻ ടീംസാ. ഗഗനിങ്ങ വാ, കൈകെട്ട് ഇരിക്ക്, എണീക്ക്, ചിരിക്ക്, ഷേക്കാൻ കൊടുക്ക, സോറി പറയൂ, ബാക്കി പോ. കണ്ടോ, ഇവരാകെ മാറിയാങ്കിൾ, വേണമെങ്കിൽ അങ്ങള് വഴക്ക് പറഞ്ഞോളൂ. വേണ്ട മോളെ, ഇപ്പോഴാ മര്യാദക്ക് മുണ്ടെടുത്തു തുടങ്ങിയത്.